ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്ക് പറ്റിയൊരു അടിപൊളി നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള പീസാണ് നൈറ്റി മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രണ്ട് പീസ് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡിസൈനാണ് നൈറ്റിയുടെ. അപ്പോൾ നമുക്കിതിൽ ഡിസൈൻ കൊടുക്കുന്നത് ബ്ലാക്ക് അതെല്ലാമല്ലോ. ഇതിലിപ്പോൾ ബ്ലാക്ക് വർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നൈറ്റി ഡിസൈൻ ചെയ്യുന്നത്. ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചു കൊടുത്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം എത്രയെന്നുള്ളത്. നീളം 13 ഇഞ്ച് നീളമുണ്ട്, 10 ഇഞ്ച് വീതി. അപ്പോൾ ഇതിലിപ്പോൾ 13 x 12,000 കുഴപ്പമൊന്നുമില്ല നീളം കേട്ടോ. കാരണം ബാക്കിയുള്ള കട്ട് ചെയ്ത് പോകണ്ട്, ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു നമ്മൾ സെൻറ്റർ. എന്നിട്ട് നമ്മുടെ ആക്ച്വലിനൊക്കെ 3 ഇഞ്ചും അതിന് പുറമെ 1 ഇഞ്ച് കൂടി നമ്മൾ 4 ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പോൾ നൈറ്റിയുടെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ അതിൻ്റെ അപ്പുറത്തെ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യുന്നു, 4 ഇഞ്ച്. ഞെക്ക് നിങ്ങൾക്ക് 3 ഇഞ്ചായിട്ട് വരുള്ളൂ കേട്ടോ. ഡിസൈനിങ് ആണ് 4-ാമത്തെ ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. 6-ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ താഴെ. അപ്പോൾ 6-ഇഞ്ചിലും 7-ഇഞ്ചിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്രയാണ് മുകളിൽ മാർക്ക് ചെയ്ത്, 4 ഇഞ്ച് നമ്മൾ ഇതേ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ആ വൈഡ് നെക്കില്ലേ, ആ വൈഡ് നെക്കിൻ്റെ 4 ഇഞ്ച് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തല്ലോ, അത് തന്നെയാണ് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് പുറത്ത് വെച്ച് പുറത്ത് മാർക്ക് ചെയ്ത ലൈന് തമ്മിൽ ഒരു ബോക്സ് ആക്കുക. ഓക്കെ, കണ്ടോ, 4-ഇഞ്ചും 7-ഇഞ്ചും കൂടിയിട്ടുള്ളത്. ശേഷം നമുക്ക് ഈ ഒരു കോർണറിൽ നിന്നും ഇതിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. യു നെക്ക് എടുക്കുക. ഇത് വൈഡ് നെക്കായിട്ട് വരുന്നത് ചെയ്ത് നമ്മൾ എന്നിട്ട് നമ്മൾ അതിൽ ഡിസൈൻ ചെയ്ത് ഷോർട്ട് ആക്കുകയാണ് ചെയ്യുന്ന നെക്ക് കേട്ടോ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന, ടേപ്പ് എടുത്ത ശേഷം ആ വലിയ നെക്കിൽ നിന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ആക്ച്വൽ നെക്ക് എന്ന് പറയുന്നത്. അതെ, 1 ഇഞ്ച് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ നെക്ക് ഡിസൈനൊക്കെ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സിബ് വെച്ച നൈറ്റ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സിബ് വെച്ച നൈറ്റ് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും മാർക്ക് ചെയ്ത ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളവർക്കല്ലേ നമുക്ക് ആവശ്യമുള്ളൂ സിബ് വെച്ച നൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ നൈറ്റ് ആണ് നമുക്ക് നല്ലത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ശേഷം ഔട്ടർ ലൈനിൽ ഒരു 1 ഇഞ്ചോ ഒരു 1.5 ഇഞ്ചോ വീതിക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്തുള്ളൂ. അതൊരു ഷേപ്പൊന്നും വേണ്ട കേട്ടോ. അതെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. നമുക്കിത് അങ്ങ് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ആദ്യം ഞാൻ ഉൾനെക്ക്, നമ്മുടെ ആക്ച്വൽ നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം കട്ട്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതിൽ നമുക്ക് ആ പീസ് വേസ്റ്റ് പീസാണ്, ഉള്ളിലുള്ള പീസ് മാറ്റി വയ്ക്കുക. ഈ 2 പീസ് അങ്ങോട്ട് കളഞ്ഞേക്കൂ. ഇത് 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഉള്ളിലുള്ള ഭാഗം കറുത്ത തുണിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പുറത്തുള്ള ഭാഗം നമ്മുടെ നൈറ്റി പീസിൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നൈറ്റി പീസിൻ്റെ ബാക്കി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ തുണി എടുത്തിരിക്കുന്നത്. നൈറ്റി കെട്ടിയതിപ്പോൾ തുണി നമുക്ക് അധികം കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കതേ കണ്ടോ, ഇങ്ങനെ ഒരു സെയിം അതിനോട് മാച്ച് ചെയ്തൊരു തുണിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് പിടിപ്പിക്കുക. ഉൾനെക്ക് നമ്മളൊരു കറുത്ത തുണിയിൽ നമ്മൾ ഒട്ടിച്ച് പിടിപ്പിക്കാം. കറുത്ത തുണിയിൽ തന്നെ ഒട്ടിച്ച് പിടിപ്പിക്കുക. ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പോൾ ഞാൻ ഇതേ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനുസമുള്ള ഭാഗം തുണിയിൽ ഇങ്ങനെ വെച്ച ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിന് 2 സൈഡ് ഉണ്ട്, ഹാർഡായ ഭാഗവും ഷോർട്ടായ ഭാഗവും. എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇത് നമുക്ക് അത്ര ഭംഗിയെ ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിന് ഞാൻ ചെയ്ത് ബ്ലാക്ക് മെറ്റീരിയലിൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഉൾക്കഴുത്തിൻ്റെ ഉള്ള ഭാഗം ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് താഴെ 1 ഇഞ്ച് എക്സ്ട്രാ നിർത്തണം കേട്ടോ. അതായത് കഴുത്തിൻ്റെ ഔട്ട്സൈഡിൽ നിന്നും തുണി 1 ഇഞ്ച് എക്സ്ട്രാ നിർത്തണം. ക്യാൻവാസിൻ്റെ ആ റൗണ്ടില്ല, അവസാനത്തെ റൗണ്ടിൽ നിന്നും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു തുണി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. സെയിം അളവിലൊരു തുണി കൂടി എടുക്കുക, കറുപ്പ്.
രണ്ട് തുണികളും കൂടി നമ്മൾ അതായത് ക്യാൻവാസ് വെച്ച കറുത്ത തുണിയും അല്ലാതെ ഒരു തുണി കൂടി എടുത്ത് അതിൻ്റെ അടിയിൽ വെച്ച ശേഷം ഈ യൂനെക്കിൽ കൂടെ ഒന്ന് അടിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് അടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് ഇതിനെ നമുക്ക് സാധാരണ എപ്പോഴും കഴുത്ത് ചെയ്യുന്ന പോലെ ഒന്ന് ക്യാൻവാസിനോടൊന്ന് മടക്കി അടിക്കാതെ. അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടതേ, ഒരു തുണി കൂടി ഇങ്ങനെ വെച്ച് നമ്മൾ ഒന്നിലൊട്ടിച്ചിട്ടുണ്ട്, ഒന്ന് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഈ യൂനെക്കിലൊന്ന് അടിക്കാം. അപ്പോൾ ക്യാൻവാസിലാണോ അടിക്കേണ്ടത് എന്ന് ചോദിക്കും. ഒന്നില്ലെങ്കിൽ ക്യാൻവാസിൻ്റെ തുമ്പിലടിക്കാം, അല്ലെങ്കിൽ ക്യാൻവാസും ആ തുണി ക്യാൻവാസിനോട് ചേർന്ന് തുണിയിലടിക്കാം, എഡ്ജിൽ. ഓക്കെ, പലർക്കും ഒരു സംശയം ഉണ്ട് അത് ക്യാൻവാസിലാണോ അടിക്കേണ്ടതെന്ന് പറയാൻ. നിങ്ങൾ ക്യാൻവാസിൽ അടിക്കാൻ നിൽക്കണ്ട, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടും കയറിപ്പോവും. ക്യാൻവാസിൽ നിന്നും ആ തുണി ഉള്ളിൽ ഉൾത്തുണിയില്ലേ, ആ യുവിൽ, അതിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അറിയുന്നവർക്കൊക്കെ ഇതെല്ലാം അറിയാമായിരിക്കും, പക്ഷേ തുടക്കക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് ഉള്ളിനക്കിലാണോ പുറത്താണോ അടിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ നമ്മൾ അടിച്ചില്ലേ, ഇനി ശേഷം നമ്മൾ കണ്ട കാല് ഇഞ്ച് നമ്മൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ക്യാൻവാസിൽ നിന്നും ഉള്ളിലേക്ക് കാല് ഇഞ്ച് നിർത്തിയിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ശ്രദ്ധിച്ച് കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? കണ്ടോ, നേരെ നമ്മൾ തിരിച്ചിട്ട ശേഷം ആ ക്യാൻവാസിൻ്റെ തുണിയില്ലേ, അതില്ല മറ്റേ തുണിയെ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ആ ഒന്ന് ഉൾവശത്തേക്ക് ഇതിങ്ങനെ ആ തയ്യലിലൊന്ന് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുക, നമ്മുടെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമുക്ക് ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ തിരിച്ചാൽ മതി, ആ തയ്യലിൻ്റെ അവിടെ നമ്മൾ ഒന്ന് തിരിച്ചാൽ മതി, കറക്റ്റായിട്ട് വരും. ഈസി നെക്കാണ്, ഈ കാണുന്ന പോലുള്ള പരിപാടി ഒന്നുമില്ല, വളരെ വളരെ സിമ്പിളായൊരു നെക്ക് ഡിസൈൻ ആണ്. എല്ലാവരും ചെയ്തു നോക്കണം ഇത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്താൽ മതി, നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം, ഇങ്ങനെ വെച്ച് അയൺ ചെയ്ത് വരാം. കണ്ടോ, നമ്മളിങ്ങനെ കറക്റ്റാക്കി തിരിച്ച തുണിയങ്ങളെ ഇട്ട ശേഷം ആ ഭാഗം നഖം വെച്ചൊന്ന് ഷേപ്പ് ചെയ്യുക. യൂനെക്കിൻ്റെ ഒരു ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര ഡീറ്റെയിൽ ആയി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുമ്പോൾ നഖം വെച്ച് ഷേപ്പ് ചെയ്ത് കറക്റ്റാക്കി കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ആ യൂനെക്കിൻ്റെ എഡ്ജിലൊരു തയ്യൽ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റിച്ച്. അതായത് ക്യാൻവാസിനിൽ നിന്നും തൊട്ട് താഴെയായിട്ട് ക്യാൻവാസിനോട് ചേർന്ന് നമുക്കൊരു തയ്യൽ കൊടുക്കണം. ഓക്കെ, ഈ മേലത്തെ തുണി കൊടുക്കരുത്, ക്യാൻവാസിൻ്റെ തുണിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് യൂനെക്കിൻ്റെ താഴെ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരത്, കണ്ടോ അതെ തയ്യൽ കണ്ടോ. പക്ഷേ ഞാൻ ഒരു ലെയറിലേ കൊടുത്തിട്ടുള്ളൂ, രണ്ട് ലെയർ വെക്കരുത്. ഞാൻ ആ വരച്ചതി കൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാനാണ് കേട്ടോ. നമുക്കത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ അളവ് അറിയണ്ടേ. അതിന് ഇതാണ് നമ്മുടെ നൈറ്റി. നൈറ്റിയുടെ സെൻറ്റർ ഭാഗം, ആം ഹോൾ രണ്ട് സൈഡ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെ നമ്മുടെ വൈഡായിട്ടുള്ള നെക്ക് നമ്മളിങ്ങനെ സെൻറ്ററാക്കി വെച്ചു. അതിനുശേഷം എന്താ ചെയ്യുക, യുവിൽ കൂടി ഒന്ന് മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ വെച്ചിട്ടങ്ങ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ക്യാൻവാസിൽ നിന്നും കാല് ഇഞ്ച് ഉള്ളിലാക്കിയിട്ട് നമ്മൾ തട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടതേ, കണ്ടോ തുണി കണ്ടോ,
ആ തുണിയിൽ എക്സ്ട്രാ തുണിയിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസിൽ കട്ട് ചെയ്യരുത്, തയ്യലിലും കട്ട് ചെയ്യരുത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് ഇതേക്കണ്ടോ, അതെ ഇങ്ങനെ ആക്കിയ ശേഷം ഉള്ളിലേക്ക് തിരിച്ചിടുക. അതെ കണ്ടോ, ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, തുമ്പത്ത് ഒരു അടി കൊടുക്കുക, ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് അയൺ ചെയ്തോളൂ. ഇങ്ങനെ ഇട്ട ശേഷം കണ്ട ഇപ്പം തന്നെ കറക്റ്റായി. ഒന്ന് അയൺ ചെയ്താൽ മതി, നെക്കിൻ്റെ തുമ്പിൽ എഡ്ജിൽ ഒരു തയ്യൽ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നല്ലോണം അയൺ ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചോളൂ. ഇനിയാണ് നമ്മുടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നൈറ്റി പീസിൻ്റെ നമുക്ക് കട്ട് പീസ് ഉണ്ടാവുമല്ലോ, അതായത് നെക്കൊക്കെ ചെയ്ത് ആ റൗണ്ട് പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഞാൻ വേസ്റ്റിൽ നിന്നും ഒരു 2 ഇഞ്ച് നീളവും വീതിയുള്ള തുണി എടുത്തിട്ട്, കുറച്ച് തുണികളും എടുത്തിട്ടുണ്ട്, അത് നമുക്കിതുപോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം ഞാൻ ദേ ഇങ്ങനെ കുറച്ച് അതങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് നീളവും വീതിയുള്ള തുണിനെ ട്രയാങ്കിൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തയ്യലിട്ടിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസിൻ്റെ സൈഡ് കൂടെ, ആ ഒരു തയ്യലിൻ്റെ മേലെ നമ്മൾ വെച്ചു കൊടുക്കുക. ഇത് ക്യാൻവാസ് വരുന്ന ഭാഗത്താണ് നമ്മളത് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ വച്ച് തയ്ച്ചു വരികയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ക്യാൻവാസിൻ്റെ ഇതിങ്ങനെ തുറന്നപ്പോൾ ഒരു യെല്ലോ ലൈൻ നമ്മൾ വരച്ചു, അവിടെ നമ്മളൊരു തയ്യൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ തയ്യലിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ദേ ഇതിങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കണുണ്ട്. ചേർത്ത് വെക്കുമ്പോൾ നെക്കിൽ നിന്നും 1/4 ഇഞ്ച് ഉള്ളിലോട്ട് ഇറങ്ങി നിന്ന് നമ്മൾ വെക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈസിയുള്ള നെക്കാണ്, നമുക്കധികം പണിയില്ല അതിൽ. ഡബിൾ നെക്ക് വരുന്നുണ്ടെങ്കിലും നമുക്ക് 2 ക്യാൻവാസായി കട്ട് ചെയ്യേണ്ട, ഒറ്റ ക്യാൻവാസിൽ നിന്ന് തന്നെ നമുക്ക് 2 നെക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് കണ്ടത്. ഇതുപോലെ അങ്ങ് വെച്ച് വെച്ച് ചെയ്തു വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടു എന്ന ബെല്ല് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, അപ്പോഴല്ലേ എനിക്ക് അടുത്ത വീഡിയോസൊക്കെ എന്തൊക്കെ ഇടണമെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത് പറയണം ദേ. അപ്പോൾ ഞാനത് ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, യു കണ്ടോ, അതാണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള നെക്ക് നമ്മുടെ. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു തയ്യൽ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ, അതായത് നൈറ്റിയുടെ നെക്കിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഉണ്ടോ, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തുമ്പിൽ ആ ഒരു തയ്യൽ കൊടുക്കുക കേട്ടോ. അതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇതേ കണ്ടോ, ഇതിങ്ങനെ തിരിച്ചിട്ട് ഇപ്പം നമുക്ക് കേട്ടോ, തിരിച്ചിടുമ്പോൾ നമ്മൾ ആ ഇതൊക്കെ ജോയിൻ ചെയ്ത തയ്യൽ എവിടെയുണ്ട്. അതെ ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, മറ്റേ ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കണ്ടോ ഇങ്ങനെയും നമുക്ക് ഇതൊരു ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത് കണ്ടോ. അതെ ഇങ്ങനെ വെച്ച ശേഷം അടിച്ചു വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ കൂട്ടുകാർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്ത ശേഷം നമുക്കിത് സെയിലാക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുടുംബശ്രീ പോലുള്ള അവരൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ അവരെ ഏൽപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, അവരവർ നാട്ടിലിത് നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിക്കാം, മെറ്റീരിയൽസ് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ കുഴപ്പം, അപ്പം നല്ല ഹോൾസെയിൽ ഷോപ്പുകളിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുക, അപ്പോൾ നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കടകൾ എവിടെയാണെന്നുള്ളത് വീഡിയോസ് ഉടനെ തന്നെ ഇടുന്നതാണ്. വില കുറവിൽ നൈറ്റി ബിറ്റ് കിട്ടുന്നത് 140-100 രൂപയ്ക്ക് കിട്ടുന്ന നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്, 3 മീറ്ററും. അതിൻ്റെ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, അപ്പോൾ നിങ്ങൾക്കതൊരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നെക്കിൻ്റെ മേലെ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുത്തു. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ഇടാനും ആ എന്തൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ വീട്ടിൽ ഏത് ഫംഗ്ഷൻ സമയത്ത് നമുക്ക് ഇടാനൊക്കെ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ലൈക്ക് തരണം കേട്ടോ, വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.